എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം നമുക്ക് ഒരു സുകൃത ജപം പഠിച്ചാലോ? പഠിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. മക്കളൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിരിക്കുന്ന കാരണം മക്കൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ, കൂട്ടുകാരെ കാണാൻ പറ്റാത്തതിന്. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ടോ? ആരാ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? ആ ഒത്തിരി പേര് അവരുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ട് അവിടെ നിന്ന് പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിളിച്ചു പറഞ്ഞ പേരിലൊന്നും നമ്മുടെ ഈശോയുടെ പേര് ടീച്ചർ കേട്ടില്ലല്ലോ. ഏത് ലോക്ക്ഡൗൺ ആയാലും നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്ന നമ്മുടെ നല്ലവനായ ഈശോയല്ലേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മളെല്ലാവരും ഈശോയെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കണം. സ്വീകരിക്കില്ലേ, ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ സമയം ചെലവഴിക്കുക നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടല്ലേ. ഈശോയോട് കൂടെ ഒരു ദിവസം 5 മിനിറ്റ് എങ്കിലും ആയിരിക്കാനായിട്ട് മക്കൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കില്ലേ, എങ്ങനെയാ ഈശോയോട് സംസാരിക്കാം നമ്മള്? നിങ്ങളുടെ വീട്ടിലൊക്കെ ഈശോയുടെ രൂപമില്ലേ, ആ രൂപത്തിന് നേരെ വന്ന് നിൽക്കുക. അപ്പൊ നമുക്ക് മുഖത്തോട് മുഖം കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ വേണം വേണ്ടേ, അതൊക്കെ നമുക്ക് ഈശോയോട് ചോദിക്കാം. എല്ലാം ഈശോ നമുക്ക് നടത്തി തരും. അപ്പോ ഇനി മുതൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈശോയല്ലേ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ. ഏത് പാഠാ നമ്മൾ പഠിക്കാൻ പോണേന്ന് മക്കൾക്കറിയോ? ആ അറിയാല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1-ാമത്തെ പാഠമാണ് പഠിച്ചത്. അപ്പൊ നമ്മൾക്ക് തീർച്ചയായിട്ടും അറിയാം ഇന്ന് ടീച്ചർ 2-ാമത്തെ പാഠം എടുക്കാനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് അല്ലെ. 2-ാമത്തെ പാഠത്തിന്റെ പേരെന്താന്നൊന്ന് വായിച്ചേ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരെ ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് മക്കൾക്കറിയോ? ആ അറിയാലേ, ഈശോ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോയാണ്. അതിനു താഴെ ഒരു പടം കണ്ടു നിങ്ങള്? ആ ചിത്രത്തില് എന്താണ് കൊടുത്തിരിക്കുന്നത്? ആ ഈശോ മാമോദീസ സ്വീകരിക്കുന്നതിന്റെ ചിത്രമാണത്. അപ്പൊ തന്നെ 2-ാം പാഠത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായി അല്ലേ. ആ അത് തന്നെ, ഈശോയുടെ സ്നാനത്തെ പറ്റിയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ജോർദാൻ നദിയിൽ വെച്ച് സ്നാപയോഹനാനിൽ നിന്ന് ഈശോ അനുതാപത്തിന്റെ മാമോദീസ സ്വീകരിച്ചു. ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചപ്പോ എന്താ സംഭവിച്ചത്? ആ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ആരുടെ സ്വരമായിരുന്നു അത്? പിതാവായ ദൈവത്തിന്റെ. എന്തായിരുന്നു ആ ശബ്ദം? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെന്താ സംഭവിച്ചേ? ആ നമുക്ക് ഓർമ്മയുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നു. അങ്ങനെ ഈശോയുടെ മാമോദീസ വേളയിൽ പരിശുദ്ധ ത്രിത്വം വെളിവാക്കപ്പെട്ടു. എന്താണ് ഈ പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്നതാണ് പരിശുദ്ധ ത്രിത്വം. ഈശോയ്ക്ക് ആദ്യമായിട്ട് ആരെ സാക്ഷി നൽകിയെന്ന് മക്കൾക്കറിയോ? സ്നാപയോഹനാനാണ് ഈശോയ്ക്ക് ആദ്യമായിട്ട് സാക്ഷി നൽകിയത്. എന്തായിരുന്നു സ്നാപയോഹനാൻ വിളിച്ചു പറഞ്ഞിരുന്നത്? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെയാണ് സ്നാപയോഹനാൻ ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ മാമോദീസ വേളയിലാണ് പരിശുദ്ധ ത്രിത്വ രഹസ്യം വെളിവാക്കപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമാണ് പരിശുദ്ധ ത്രിത്വം. നമ്മൾ എല്ലാവരും മാമോദീസ സ്വീകരിച്ചവരാണ് അല്ലേ. ആരുടെ നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ചത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ചത്. ഈശോയുടെ മാമോദീസയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഒരു തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ഏതാണെന്നറിയോ മക്കൾക്ക്? ആ അത് തന്നെ, ധനഹ തിരുനാൾ. എന്നാ നമ്മൾ ധനഹ തിരുനാൾ ആഘോഷിക്കുന്നത്? ജനുവരി 6-ന്.
ഈ ധനകാത്തിരുന്നാളിന് വേറെ രണ്ടു പേരുകൾ കൂടിയുണ്ട്. മക്കൾ കേട്ടിട്ടുണ്ടോ അത്? ആ, മിടുക്കന്മാരവിടെ നിന്ന് പറയുന്നുണ്ട്, വിണ്ടികുത്തി പെരുന്നാളെന്നല്ലേ. അത് തന്നെ, വിണ്ടികുത്തി പെരുന്നാളെന്നും രാക്കുളി പെരുന്നാളെന്നും ധനകാത്തിരുന്നാളിനെ വിളിക്കാറുണ്ട്. ആരാധന ക്രമവത്സരത്തിലെ ആദ്യത്തെ രണ്ട് കാലങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു ഇല്ലേ? ഏതൊക്കെയായിരുന്നു അത്? മംഗളാവാർത്ത കാലവും പിറവികാലവും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ കാലമായ ധനഹകാലത്തെ കുറിച്ചാണ്. ധനഹകാലം തുടങ്ങുന്നത് എപ്പോഴാ? ഈശോയുടെ മാമോദീസയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ധനഹതിരുന്നാൾ ആഘോഷിക്കുന്നില്ലേ, അന്ന് മുതലാണ് ധനഹകാലം ആരംഭിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിതമാണ് ധനഹകാലത്തിലെ ധ്യാന വിഷയം. ധനഹകാലത്തിലെ വെള്ളിയാഴ്ചകളിലാണ് സഭ നമ്മുടെ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നത്. ധനഹ എന്ന വാക്കിന് സൂര്യോദയം, പ്രത്യക്ഷീകരണം എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. ഇരുളിനെ കീഴടക്കാനാകാത്ത വെളിച്ചമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈശോയെ വെളിപ്പെടുത്തുന്നത്. ഈശോ ലോകത്തിന്റെ പ്രകാശമാണ്. അടുത്തതായി നമുക്ക് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, ഈശോയെ കുറിച്ച് സ്നാപ യോഹന്നാൻ നൽകിയ സാക്ഷ്യം എന്തായിരുന്നു? മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 17 എടുത്ത് ആ പേജ് നമ്പർ 17 മുകളില് സ്നാപ യോഹന്നാന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് ഉണ്ട്. അതിന് രണ്ടാമത്തെ വരി, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന, അവിടെ മുതൽ ആ പാരഗ്രാഫ് കഴിയുന്നത് വരെ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈശോയുടെ സ്നാനം എന്തിനെ സൂചിപ്പിക്കുന്നു? പേജ് നമ്പർ 17 സ്നാപ യോഹന്നാന്റെ സാക്ഷ്യം എന്ന ഹെഡിങ്ങിൽ രണ്ടാമത്തെ പാരഗ്രാഫില് മൂന്നാമത്തെ വരി, മനുഷ്യ പാപങ്ങൾക്ക് വേണ്ടി, അവിടെ മുതൽ അടയാളപ്പെടുത്തി ആ പാരഗ്രാഫ് കഴിയുന്നത് വരെ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയോ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ഈശോയുടെ മാമോദീസ വേളയിൽ തൃപ്ത രഹസ്യം വെളിവാക്കപ്പെട്ടത് എങ്ങനെ? പേജ് നമ്പർ 17 പരിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കണ്ട, അതിലെ ആദ്യത്തെ പാരഗ്രാഫ് മുഴുവനും അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, സീറോ മലബാർ സഭയിൽ ധനഹതിരുന്നാളിനോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്ന രണ്ട് അനുഷ്ഠാനങ്ങൾ ഏവ? പേജ് നമ്പർ 19 എടുത്തേ, അതിൽ രണ്ട് ബോക്സുകളിലായിട്ട് നാലാം ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നുണ്ട്. അത് രണ്ടും അടയാളപ്പെടുത്തുക. അടുത്തത് നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ധനഹകാലത്ത് നാം അനുസ്മരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഏതെല്ലാം? പേജ് നമ്പർ 18 അവസാന വരി, അവിടെ മുതൽ പേജ് നമ്പർ 19 മുകളിലെ ആ പാരഗ്രാഫ് കഴിയുന്നത് വരെ അടയാളപ്പെടുത്തുക. എല്ലാ കുഞ്ഞുമക്കളും ചോദ്യോത്തരങ്ങൾ അടയാളപ്പെടുത്തിയില്ലേ? എല്ലാവരും ഇത് ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്തി ഒഴിവു പോലെ പഠിക്കണം കേട്ടോ. ചെയ്യില്ലേത്? ആ, എല്ലാ മക്കളും ചോദ്യോത്തരങ്ങള് പഠിക്കണം. ഇനി നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ. നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഈശോയോട് പ്രാർത്ഥിക്കാൻ? എല്ലാവരും കൈകൾ കൂപ്പിയേ. നല്ലവനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അനുദിനം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹസമ്പന്നനായ ഈശോയെ, എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും, പ്രത്യേകിച്ച് കോവിഡ് എന്ന ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും, ലോകം മുഴുവനെയും കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ആമേൻ.